ജോസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടൂണ വെച്ചിട്ടൊരു ചൈനീസ് നൂഡിൽസാണ് ചെയ്യാൻ പോകുന്നത്. കൂടെ ഞങ്ങളുടെ ഒരു ഖത്തർ നാഷണൽ ഡേ ആഘോഷം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നൂഡിൽസ് റെസിപ്പി നോക്കാം. ആദ്യം നൂഡിൽസ് കുക്ക് ചെയ്യാൻ വേണ്ട വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ക്യാപ്സിക്കം, ജിഞ്ചർ, ഗാർലിക്ക്, റെഡ് ക്യാപ്സിക്കം, സെലറി, കാരറ്റ്, ഒരു സവോള, രണ്ട് ടൂണ പാക്കറ്റ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 300 ഗ്രാമിൻ്റെ നൂഡിൽസ് പാക്കറ്റാണ് എടുത്തത്. അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് കുക്കായി കിട്ടാൻ ഒരു 5 മിനിറ്റ് സമയം മതിയാവും കേട്ടോ. ചില നൂഡിൽസ് മാറ്റുണ്ടാവും. റെഡി ആയോ നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ പശക്കൊന്ന് ഉപയോഗിക്കാം. ടൂണയുടെ പാക്കറ്റ് പൊട്ടിച്ച് അതിലെ എണ്ണ കളയാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ജിഞ്ചർ, ഗാർലിക്ക് ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറ് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കാരറ്റ്, ഒരു 1/2 റെഡ് ക്യാപ്സിക്കം, 1/2 ഗ്രീൻ ക്യാപ്സിക്കം, സെലറി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ടൂണ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ് കേട്ടോ ഈ പാപ്രിക്ക പൗഡർ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അധികം ഇളക്കി ഉടക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഈ സെർവ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബോൾസായി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഇത് ടൂണ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ചെറിയ നാഷണൽ ഡേ ആഘോഷം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ യാത്ര ദഖീറ ബീച്ചിലേക്കാണ്. ഒഴിവ് ദിവസങ്ങളിൽ ഫാമിലി എല്ലാവരും ഒന്നിക്കൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലായതുകൊണ്ടാണ് ഈ ബീച്ച് ഇങ്ങനെ വരുന്നത്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള ചാർക്കോൾ കത്തിക്കാൻ ഒരു പുതിയ സംവിധാനം ഉണ്ട് കേട്ടോ, ചാർക്കോൾസ് മീൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കസിൻ സാദിഖ് പറഞ്ഞുതരും. ഇതൊരു പൊട്ടംകുറ്റി പോലെയല്ലേ, അപ്പൊ ഇതിന്റെ അടിഭാഗത്തൊരു ഇതുണ്ട്. അവിടെ നമ്മൾ ന്യൂസ് പേപ്പർ ചുറ്റും ഒന്നോ രണ്ടോ മൂന്നോ വെക്കുക ആദ്യം, എന്നിട്ട് കരിയിടുക, ന്യൂസ് പേപ്പർ കത്തിക്കുക. അപ്പോൾ ഇത് മറിഞ്ഞു വീഴാതെ നോക്കണം, സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തപ്പം പോയതാണ്. ഇത് കേരഫോർന്ന് വാങ്ങിച്ചതാണ്, നാട്ടിൽ കിട്ടുമോന്നറിയില്ല. സംഗതി വളരെ ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് കത്തി കിട്ടുന്നുണ്ട്. We'll be right back.
പരിപാടിയൊക്കെ കഴിഞ്ഞു, നല്ല തണുപ്പാണ്, വേഗം വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണല്ലായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സജഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.